ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏഷ്യ കപ്പിന് വേണ്ടിയാണ്. കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഏഷ്യ കപ്പിന് ബാക്കിയുള്ളൂ. ഓഗസ്റ്റ് 27 ആദ്യ മത്സരം നടക്കുന്നത്. അവസാനം കളിച്ച ഏഷ്യ കപ്പിൽ ഇന്ത്യയായിരുന്നു ജേതാക്കൾ. ഈയൊരു ഏഷ്യ കപ്പിൽ ഇന്ത്യയുടെ ആദ്യത്തെ മത്സരം അത് പാകിസ്ഥാനുമായിട്ടാണ്. ഓഗസ്റ്റ് 28 സൺഡേ വൈകിട്ട് 7:30 മത്സരം നടക്കുന്നത്. ക്രിക്കറ്റ് ലോകം മൊത്തം ഉറ്റുനോക്കുന്ന മാച്ചാണിത്. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങനെ മത്സരങ്ങൾ വരാറില്ല. അതുകൊണ്ട് രണ്ട് ടീമും നേർക്കുനേർ വരുമ്പോൾ അത് തീപ്പാർന്നൊരു പോരാട്ടം തന്നെയായിരിക്കും. ഇന്ത്യ അവസാനം പാകിസ്ഥാനുമായിട്ട് കളിച്ചത് T20 വേൾഡ് കപ്പിലാണ്. ആ ഒരു മത്സരത്തിൽ ഇന്ത്യ തോറ്റിരുന്നു. അതുകൊണ്ട് ഇന്ത്യക്ക് പകരം വീട്ടാൻ പറ്റിയ അവസരമാണിത്. കോഹ്ലി, രോഹിത്, രാഹുൽ തുടങ്ങി ഇന്ത്യയുടെ സീനിയർ താരങ്ങളെല്ലാം തന്നെ ഏഷ്യ കപ്പ് സ്കോഡിലുണ്ട്. പക്ഷേ ഇന്ത്യക്ക് തിരിച്ചടിയായത് ബുംറയുടെ പരിക്കാണ്. ബുംറ ഇല്ലാത്തത് ഇന്ത്യക്ക് ബൗളിംഗിൽ വലിയ തിരിച്ചടി തന്നെയാണ്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ ഷാഹിൻ അഫ്രീദിയും ഏഷ്യ കപ്പിനില്ല. രണ്ട് ടീമിൻ്റെയും മെയിൻ ബൗളേഴ്സിന് പരിക്കാണ്. ഇനി പാകിസ്ഥാനെതിരെ കളിക്കാനുള്ള ഇന്ത്യയുടെ സാധ്യത ഇല്ലെന്ന് നോക്കാം. രോഹിത് ശർമ്മ, കെ എൽ രാഹുൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഋഷഭ് പന്ത്, ഹാർദിക് പാണ്ഡ്യ, രവീന്ദ്ര ജഡേജ, ഭുവനേശ്വർ കുമാർ, യുസ്വേന്ദ്ര ചഹൽ, അർഷദീപ് സിംഗ്, ആർ അശ്വിൻ, ഇതാണ് ഇന്ത്യയുടെ സാധ്യത ഇലവൻ. അത്യാവശ്യം മികച്ച ഒരു ടീം ഇന്ത്യക്കുണ്ട്. പക്ഷേ ഇന്ത്യയുടെ എതിരാളികൾ പാകിസ്ഥാൻ ചില്ലറക്കാരല്ല. അവർക്കും മികച്ച ടീമുണ്ട്. ബാബറസ് മടങ്ങുന്ന പാക് നിര ഇന്ത്യ ഭയന്നേ മതിയാവും. നിലവിൽ ഈയൊരു ഏഷ്യ കപ്പ് നേടാൻ സാധ്യതയുള്ള ടീം അതേ ഇന്ത്യയും പാകിസ്ഥാനുമാണ്. നിലവിലെ ഇന്ത്യൻ ടീം മികച്ച ഫോമിലാണ്. രാഹുൽ കോഹ്ലി ഇവരുടെ ഫോമിൻ്റെ കാര്യത്തിലാണ് ആരാധകർ ആശങ്കയിലുള്ളത്. കോഹ്ലി ഇപ്പോൾ കുറേ കാലമായി T20 മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുപോലെ തന്നെ രാഹുൽ കുറേ കാലത്തിന് ശേഷമാണ് പരിക്ക് കഴിഞ്ഞപ്പോൾ ടീമിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഫോം ആകുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. T20 ഫോർമാറ്റിലാണ് ഏഷ്യ കപ്പ് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടത്തിന് വേണ്ടി. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയുന്ന ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.